നമസ്കാരം. ഇടതു പാർട്ടികൾക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ. രാജ്യത്തെ മുഖ്യധാര ഇടതുപക്ഷ പാർട്ടികളായ സിപിഎമ്മിനും സിപിഐക്കുമെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായാണ് ഗോഖലെ എത്തിയിരിക്കുന്നത്. ഇന്ത്യ അമേരിക്ക ആണവ കരാർ അട്ടിമറിക്കാൻ ചൈന ഇടതു പാർട്ടികളെ ഉപയോഗിച്ചെന്നാണ് തന്റെ പുതിയ പുസ്തകമായ ലോങ് ഗെയിം ഹൗ ദി ചൈനീസ് നെഗോഷിയേറ്റ് വിത്ത് ഇന്ത്യയിൽ വിജയ് ഗോഖലെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 39 വർഷത്തെ നയതന്ത്ര സർവീസുള്ള ഗോഖലേക്ക് ചൈനീസ് ഭാഷയായ മണ്ടാരിനിൽ നല്ല പ്രാവണ്യമുണ്ട്. 20 വർഷത്തിലധികം ചൈനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയും ചൈനയുമായി ബന്ധപ്പെട്ട് 6 വിഷയങ്ങളെ മുൻനിർത്തി പുതിയ പുസ്തകം പുറത്തിറക്കിയത്. 2007-2008 യുപിഎ ഭരണകാലത്ത് ചില സംഭവ വികാസങ്ങൾ മുൻനിർത്തിയാണ് ഇടതു പാർട്ടികളെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത്. ഇന്ത്യ അമേരിക്ക ആണവ കരാറിൽ ചൈനയ്ക്ക് ആശങ്കയുണ്ടായിരുന്നു. ആണവ കരാറിനെതിരെ ആഭ്യന്തര എതിർപ്പുയർത്താൻ ചൈന ഇന്ത്യയിലെ ഇടതു പാർട്ടികളെ ഉപയോഗിച്ചെന്നാണ് പുസ്തകത്തിൽ ആരോപിക്കുന്നത്. യുപിഎ ഭരണകാലത്ത് ചൈന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷമായി ഇടപെട്ടതിന് തെളിവായാണ് ആണവ കരാർ വിഷയത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ചൈനയ്ക്ക് ഈ ആണവ കരാറിൽ ആശങ്കയുണ്ടായിരുന്നു. അതിനാൽ ഇടതു മാധ്യമങ്ങളെയും കരാറിനെതിരെ നിൽക്കാൻ ചൈന ഉപയോഗപ്പെടുത്തിയെന്ന ആരോപണവും പുസ്തകത്തിലുണ്ട്. ചികിത്സയ്ക്കോ യോഗങ്ങളിൽ പങ്കെടുക്കാനോ ചൈനയിൽ പോകുന്നതിന്റെ മറവിൽ ഇടതു നേതാക്കൾ ചൈനയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു എന്നാണ് പുസ്തകത്തിലെ മറ്റൊരു ഗുരുതര ആരോപണം. അതിർത്തി പ്രശ്നങ്ങളിൽ ദേശീയത പുലർത്തുന്നവരായിരുന്നു സിപിഎമ്മും സിപിഐയും. എന്നാൽ ചില വിഷയങ്ങളിൽ അവർ ചൈനീസ് അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നാണ് ഇന്ത്യ യുഎസ് ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഗോഖലെയുടെ പ്രധാന ആരോപണം. മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 1st യുപിഎ സർക്കാരിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. യുപിഎ സർക്കാരിൽ ഇടതു പാർട്ടികൾക്കുള്ള സ്വാധീനം മനസ്സിലാക്കിയാണ് ചൈന ഇടപെടൽ നടത്തിയത്. ആണവ കരാറിൽ പ്രതിഷേധിച്ച് യുപിഎ സർക്കാരിനുള്ള പിന്തുണ ഇടതുപക്ഷം പിൻവലിച്ചിരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ചൈന ഓപ്പറേഷൻ നടത്തിയ ആദ്യ സംഭവമാണിതെന്നും ഗോഖലെ പുസ്തകത്തിൽ കുറിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.